എൽഡിഎഫ് കൺവീനറും സിപിഎം നേതാവുമായ ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതിനായി 3 തവണ ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തുന്നു. അവസാന ചർച്ച ജനുവരി 2 വാരത്തിൽ ഡൽഹിയിൽ വെച്ചായിരുന്നുവെന്നും സിപിഎം നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് പിന്മാറിയതെന്നും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കുന്നതിനായുള്ള മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ അഖിലേന്ത്യാ തലത്തിലെ കോ കൺവീനറായി താൻ പ്രവർത്തിക്കുന്നതിനിടെയാണ് കേരളത്തിലെ കോൺഗ്രസിലെയും സിപിഎമ്മിലെയും പല നേതാക്കളുമായി ബന്ധപ്പെട്ടത്. ഇ പി ജയരാജനുമായി 3 വട്ടം ചർച്ച നടത്തി. 3ാമത്തേതും അവസാനത്തേതുമായ റൗണ്ട് ജനുവരി 2 വാരത്തിൽ ന്യൂഡൽഹിയിലാണ് നടന്നതെന്നും ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി. പാർട്ടി നേതൃത്വത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് അദ്ദേഹം പിൻവാങ്ങിയതെന്ന് താൻ കരുതുന്നുവെന്ന് ശോഭ പറഞ്ഞു. ദല്ലാൽ നന്ദകുമാറിനൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത്. നന്ദകുമാർ തന്നെയാണ് വിവരങ്ങൾ പിണറായി വിജയന് ചോർത്തി നൽകിയതെന്ന് താൻ കരുതുന്നു. 2 വശത്തുനിന്നും പണം വാങ്ങുകയായിരുന്നു നന്ദകുമാറിന്റെ ശ്രമം. അദ്ദേഹം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പണം നൽകി ആളുകൾക്ക് പദവി നൽകുന്ന പാർട്ടിയല്ല ബി ജെ പി എന്നും താൻ പറഞ്ഞിരുന്നു. ജയരാജനുമായി പാർട്ടി നേതൃത്വം നടത്തുന്ന നേരിട്ട ചർച്ചകൾ ഒഴിവാക്കാനാണ് താൻ ശ്രമിച്ചതെന്നും ശോഭ പറഞ്ഞു. ആദ്യ തവണ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചാണ് ജയരാജനെ കണ്ടത്. നന്ദകുമാറിനോടൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയതെന്നും താൻ മറ്റൊരു വിമാനത്തിലും അവിടെ എത്തുകയായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നിരവധി നേതാക്കളെ താൻ കണ്ടിരുന്നതായും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതിനിടെ തന്നെ തോൽപ്പിക്കാൻ നന്ദകുമാർ സിപിഎമ്മുമായി കൂട്ടുണ്ടാക്കുകയും തനിക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും തുടങ്ങിയതോടെയാണ് ഇക്കാര്യം പുറത്തു പറയാൻ തയ്യാറായത്. ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തനിക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയതായി ഒരു ചാനൽ വാർത്ത പുറത്തുവിട്ടു. തെറ്റായ വാർത്ത നൽകിയത് തന്നെ വേദനിപ്പിച്ചതായും റിപ്പോർട്ട് പിൻവലിക്കാനും അവരോട് ആവശ്യപ്പെട്ടിരുന്നു. ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നത് നിർത്തിയാൽ മാത്രമേ വാർത്ത പിൻവലിക്കൂ എന്നായിരുന്നു ചാനൽ ഉടമ പറഞ്ഞത്. ഇത് നന്ദകുമാറിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നുവെന്നും ശോഭ പറഞ്ഞു. ജാവദേക്കറുമായി ജയരാജൻ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ തനിക്കറിയില്ല. തനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ജയരാജൻ പറയുന്നു. ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതായി നന്ദകുമാറും പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് നന്ദകുമാറിനെതിരെ ജയരാജൻ കേസ് കൊടുക്കാത്തതെന്നും ശോഭ ചോദിക്കുന്നുണ്ടാവും. ചാനലിൽ നിക്ഷേപം നടത്തിയവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ദേശീയ ഏജൻസിയെ സമീപിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ശോഭാ സുരേന്ദ്രനെതിരെ ഇലക്ഷൻ സമയത്ത് വലിയ രീതിയിലാണ് ആരോപണങ്ങളും സൈബർ അറ്റാക്കും ഒക്കെ ഉണ്ടായത്. ശോഭാ സുരേന്ദ്രൻ കരയുന്നൊരു ഘട്ടം വരെ നമ്മൾ കണ്ടിരുന്നു. ശോഭ പൈസ വാങ്ങിയെന്ന് ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തുകയും അതിന്റെ തെളിവുകളൊക്കെ കാണിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ശോഭ മിതത്വം പാലിച്ച് ഇലക്ഷന്റെ കാര്യങ്ങളും തിരക്കുകളുമായി മുന്നോട്ട് പോയി. തന്റെ വിജയത്തിൽ മാത്രമായിരുന്നു അന്ന് ശോഭയുടെ ശ്രദ്ധ. എന്നാൽ പിന്നീട് അമിത്ഷാ ആലപ്പുഴയിൽ എത്തിയതിന് പിന്നാലെയാണ് എല്ലാം മാറിമറിഞ്ഞത്. ദല്ലാൽ നന്ദകുമാറിനെതിരെ ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചതും തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ടതും അമിത്ഷായുടെ ഇടപെടലിനെ തുടർന്നാണ്. അമിത്ഷായ്ക്ക് നിർദ്ദേശം കൊടുത്തത് മോദിയെ തന്നെയാണ് എന്ന് ഉറപ്പാണ്. കാരണം ഈ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് ആളുകൾ നിൽക്കണമെങ്കിൽ ന്യായം ഉണ്ടാകണം. അതിനുവേണ്ട തെളിവുകളെല്ലാം പുറത്തുവിട്ടേ മതിയാകൂ. ദല്ലാൽ നന്ദകുമാർ ചെറുതായൊന്ന് ശോഭയെ ചൊറിഞ്ഞതേയുള്ളൂ. എന്നാൽ ശോഭാ സുരേന്ദ്രൻ അടപടലം എല്ലാ തെളിവുകളും ഓരോന്നായി പുറത്തുവിടുകയായിരുന്നു. ഇപ്പോഴും സിപിഎമ്മിനെതിരെയും കോൺഗ്രസിനെതിരെയുമുള്ള നിരവധി തെളിവുകളാണ് ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഒന്നും ഇതൊന്നും പ്രതീക്ഷിച്ചു കാണില്ല എന്നുറപ്പ്.